ഗുഡ് മോർണിംഗ്, ഇറ്റ്സ് അവർ ഇംഗ്ലീഷ് ക്ലാസ്. നമ്മൾ ഇംഗ്ലീഷ് സൗണ്ട്സ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. നമ്മൾ ഏതൊക്കെ സൗണ്ട് വരെ പഠിച്ചു? ഗ്. ഇനി നമുക്ക് അടുത്ത സൗണ്ട് നോക്കാം, ഹ്. അപ്പോൾ നമുക്ക് ഹ് എങ്ങനെ എഴുതണമെന്ന് നോക്കാം. ആദ്യം ഒരു സ്റ്റാൻഡിംഗ് ലൈൻ, പിന്നെ അതിലൂടെ തന്നെ മുകളിലേക്ക് പോയി ഇതേപോലെ വളച്ച് ഹ്. നമുക്കൊന്നുകൂടി നോക്കാം, സ്റ്റാൻഡിംഗ് ലൈൻ അതിലൂടെ തന്നെ മുകളിലേക്ക് പോയി ഇതുപോലെ വളച്ച് ഹ്. അപ്പോൾ ഹ് എങ്ങനെ ഫോർ ലൈനിൽ എഴുതണമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ റെഡ് ലൈനിൽ നിന്ന് സെക്കൻഡ് ബ്ലൂ ലൈനിലേക്ക് ഒരു സ്റ്റാൻഡിംഗ് ലൈൻ, അതിലൂടെ തന്നെ മുകളിലേക്ക് പോയി ഇതുപോലെ വളച്ച് ഹ്. നമുക്കൊന്നുകൂടി നോക്കാം, ആദ്യം ഒരു സ്റ്റാൻഡിംഗ് ലൈൻ അതിലൂടെ തന്നെ മുകളിലേക്ക് പോയി ഇതുപോലെ വളച്ച് ഹ്. അപ്പോൾ നമുക്ക് ഹ് ചേർത്ത് കുറച്ച് വാക്കുകൾ നോക്കാം. ഹ് ആസ് ഇൻ ഹാറ്റ്. ഹ് ആസ് ഇൻ ഹോഴ്സ്. അപ്പോൾ മക്കളെല്ലാവരും ഹ് എന്ന് നല്ല ഭംഗിയായി ഫോർ ലൈനിൽ എഴുതി മാമിനൊരു ഫോട്ടോ അയക്കണം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.